ശരി അഡ്രസ് എന്ന് പറഞ്ഞവരെ, യുഗാന്തത്തെ കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഈശോയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇവിടെ ശിഷ്യന്മാര് രണ്ട് ചോദ്യങ്ങൾ ഈശോയോട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? അത് ജെറുസലേം ദേവാലയത്തിന്റെ പതനത്തെ കുറിച്ചാണ് ശിഷ്യന്മാർ ചോദിക്കുക. ആ ചോദ്യത്തിന് ഈശോ ഉത്തരം പറയുന്നില്ല. രണ്ടാമത്, നിന്റെ രണ്ടാമത്തെ വരവിന്റെയും യുഗാന്തത്തിന്റെയും അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും? അവിടെ ഈശോ ഒരുപാട് വലിയ ഉത്തരം നൽകുകയാണ്, ശിഷ്യന്മാർക്ക് വലിയ ഉത്തരം നൽകുകയാണ്. ശിഷ്യന്മാർ ഒരു ജിജ്ഞാസ കൊണ്ടാണ് ഈശോയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ശിഷ്യന്മാരുടെ ജിജ്ഞാസയ്ക്കുള്ള ഉത്തരമല്ല ക്രിസ്തു നൽകുന്നത്, മറിച്ച് ഈശോ ഒരു കരുതലോടുകൂടിയിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. സ്നേഹമുള്ളവരെ, ഞാനൊരു വലിയ പ്രവചനം നടത്തുന്നു എന്നുള്ള രീതിയിൽ വലിയ പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈശോ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, മറിച്ച് അവർ ഒരുങ്ങിയിരിക്കണമെന്ന് സ്നേഹപൂർവ്വമുള്ള ഒരു നിർബന്ധം കാരണമാണ് ഈശോ അവരോട് പറയുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഇത്രയും സഹനങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഒരുക്കത്തോടുകൂടി ഇവയെ സമീപിക്കണമെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഒരുക്കത്തോടുകൂടി ഇരിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് ഒരു പ്രോത്സാഹന വചനം കൂടി ക്രിസ്തു നൽകുന്നുണ്ട്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. യുഗാന്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, യുഗാന്തത്തെക്കുറിച്ചുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു വചനം നമുക്ക് പ്രതീക്ഷ നൽകേണ്ടതാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ രണ്ടാമത്തെ വരവനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.